Once again, welcome to one and another episode. Is your vision day? Social media tricks എന്ന എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉദാഹരണമായി എടുക്കുന്നത് വാട്സാപ്പ് ആണ്. വാട്സാപ്പ് അറിയാം, അനുദിനം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പുതിയ അപ്ഡേഷൻ വരുത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് വാട്സാപ്പ്. വാട്സാപ്പിൻ്റെ 2018 ഏറ്റവും പുതിയ അപ്ഡേഷനാണ്, ഇപ്പോൾ ലഭിച്ച അപ്ഡേഷനാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും കാതോർക്കുക. ഇപ്പോൾ ഇതുവരെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, നിങ്ങൾ ആദ്യമായി വീഡിയോ കാണുന്നവരാണ് എങ്കിൽ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ഓരോ വീഡിയോസും അപ്പോൾ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഷെയർ ചെയ്യുക. വെറുതെ നമുക്ക് വാചകം അടിക്കാതെ നേരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എപ്പിസോഡോട്ട് കിടക്കാം. ഒന്നാമത്തെ അപ്ഡേഷൻ വന്നിരിക്കുന്നത് നമുക്കറിയാം, നമ്മുടെ ഗ്രൂപ്പുകൾ, വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അഡ്മിൻ അവരെ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മുകളിലുള്ള ആ ഗ്രൂപ്പിൻ്റെ പേര് എഴുതിയോട്ട് ക്ലിക്ക് ചെയ്തിട്ട് മെമ്പേഴ്സ് ലിസ്റ്റിൽ പോകണം. മെമ്പേഴ്സ് ലിസ്റ്റിൽ തപ്പിയാൽ നോക്കുമ്പോൾ സൈഡിൽ പച്ച നിറത്തിൽ ഗ്രൂപ്പ് അഡ്മിൻ എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ കാണണമായിരുന്നു, പക്ഷേ നമുക്ക് ഇപ്പോൾ അത് എളുപ്പമായിട്ടുണ്ട്. നമുക്ക് വരുന്ന മെസ്സേജുകളുടെ സൈഡിൽ ഗ്രൂപ്പ് അഡ്മിൻ ആണ് എങ്കിൽ അത് അവിടെ കാണിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു മെസ്സേജ്, ഈ ഗ്രൂപ്പ് നമ്മുടെ സൊല്യൂഷൻ പോയിൻ്റ് എന്ന സൂപ്പർ ഗ്രൂപ്പിൽ നമ്മൾ എല്ലാം താഴത്തേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നോക്കുക, ഇവിടെ ഉണ്ടോ ഈ ഒരു നമ്പറിൻ്റെ സൈഡിൽ കാണാം, ഇവിടെ കാണാം ഗ്രൂപ്പ് അഡ്മിൻ എന്ന് കാണാൻ സാധിക്കും. അത് ഇതുണ്ടോ നോക്കുക, ഈ ഒരു നമ്പറിൻ്റെ സൈഡിൽ ഗ്രൂപ്പ് അഡ്മിൻ ആയവരെ പേര് നോക്കുക. ഈ ഒരു നമ്പറിൻ്റെ സൈഡിൽ ഗ്രൂപ്പ് അഡ്മിൻ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സൈഡിൽ പേരിൻ്റെ തൊട്ടിപ്പുറത്ത് ഗ്രൂപ്പ് അഡ്മിൻ ആണ് എന്ന് കാണാൻ സാധിക്കും. അല്ലാത്തവരുടെ പേര് മാത്രമാണ് കാണുക, ഗ്രൂപ്പ് അഡ്മിൻ എന്ന് കാണുകയില്ല. ഇതാണ് ആദ്യമായി നമുക്ക് വന്ന അപ്ഡേഷൻ. നമുക്ക് ഇവിടെ എല്ലാത്തിനും ഗ്രൂപ്പ് അഡ്മിൻമാർ മെസ്സേജ് അയക്കുമ്പോൾ സൈഡിൽ അങ്ങനെ പേരിൻ്റെ സൈഡിൽ ഗ്രൂപ്പ് അഡ്മിൻ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ചെയ്തിരിക്കുന്നത്, അയച്ചിരിക്കുന്നത്, പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഗ്രൂപ്പ് അഡ്മിൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത് വന്നിരിക്കുന്ന അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഗ്രൂപ്പ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഗ്രൂപ്പ് മാനേജ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഇവിടെ സൊല്യൂഷൻ പോയിൻ്റ് എന്ന ഈ ഗ്രൂപ്പ് ഇതിൻ്റെ മോഡൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അനദർ ഡയലോഗ് ബോക്സിൽ ഇത്തരത്തിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഈ സൈഡിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ കാണാൻ നമുക്ക് കാണാൻ സാധിക്കും കസ്റ്റം നോട്ടിഫിക്കേഷൻ്റെ കാര്യം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മ്യൂട്ട് നോട്ടിഫിക്കേഷൻ, അത് നമുക്കിവിടെ ഈ ഒരു ഫസ്റ്റ് കാണുന്ന മ്യൂട്ട്, മ്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ വാട്സാപ്പ് മെസ്സേജുകൾ താൽക്കാലികമായിട്ട് നമുക്ക് നിർത്തി വെക്കാൻ വേണ്ടിയാണ് മ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ പ്രൈവസി, പ്രൈവസി നമ്മളൊന്ന് എടുക്കുകയാണെങ്കിൽ നോക്കുക, യൂസ് കസ്റ്റം പ്രൈവസി, ഇതിലേത് വേണം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഒരു ഗ്രൂപ്പിൻ്റെ കസ്റ്റമായിട്ട് പ്രൈവസി, ഹൈഡ് സ്റ്റാറ്റസ്, റെസീറ്റ് സ്റ്റാറ്റസ്, ഹൈഡ് പ്ലേ സ്റ്റാറ്റസ് എല്ലാം നമുക്ക് അത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഞാൻ പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല, ഇവിടെ നോക്കുകയാണെങ്കിൽ പുതിയൊരു അഡ്മിൻ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു ഡയലോഗ് ബോക്സ്. ഈ ഒരു സെറ്റിങ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ കാണുന്നില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ അത് ആ ഒരു വാട്സാപ്പ് അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് വന്നതായിരിക്കാം. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ജി ബി വാട്സാപ്പാണ്. തീർച്ചയായും ഓഫീഷ്യൽ വാട്സാപ്പിൽ ഈ ഒരു അപ്ഡേഷൻ തീർച്ചയായും എത്തും. നിങ്ങൾ നിങ്ങളുടെ അപ്ഡേഷനിൽ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ദയവായി വെയിറ്റ് ചെയ്യുക, നിങ്ങൾക്കും ഈ ഒരു അപ്ഡേഷൻ ലഭിക്കും. അപ്പോൾ ഇവിടെ കാണാം നമുക്ക് ആ ഗ്രൂപ്പ് അഡ്മിൻ സെറ്റിങ്സ്, അതെടുക്കുകയാണെങ്കിൽ മുൻപ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെ അഡ്മിനായിട്ട് ചില പ്രത്യേക പെർമിഷനുകൾ ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണ്. യൂസ് ഹൂ ക്യാൻ ചേഞ്ച് ദിസ് ഗ്രൂപ്പ് സബ്ജക്റ്റ് ഐക്കൺ ആൻഡ് ഡിസ്ക്രിപ്ഷൻ. ഇതെല്ലാം നമുക്ക് ഓൾ പാർട്ടിസിപ്പേറ്റ്സിന്, അതായത് ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പർമാർക്കുമായിട്ട് ഈ ഒരു അധികാരം വിഭജിച്ച് കൊടുക്കണം. അതോ ഒള്ളി അഡ്മിൻ, അഡ്മിൻമാർക്ക് മാത്രമാണോ ഈ ഒരു അധികാരം വേണ്ടത് എന്നുള്ള ഫസ്റ്റ് ഓപ്ഷനാണ്. ഇത് നമ്മൾ ഒള്ളി അഡ്മിൻ എന്നാക്കിയിട്ടാണെങ്കിൽ ഈ മോളിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു കമൻറ്റ്, സബ്ജക്റ്റ്, ഐക്കൺ, ഡിസ്ക്രിപ്ഷൻ ഇതൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള അധികാരം
അഡ്മിന് മാത്രമായിരിക്കും മറ്റുള്ളവർക്ക് അതിൽ കൈകടത്താൻ സാധിക്കുകയില്ല എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാനിത് സബ്മിറ്റ് ചെയ്യുകയാണ്. നോക്കാം നമുക്ക് എന്താണ് അതിൽ മാറ്റങ്ങൾ ഓക്കെ ആയിട്ടുണ്ടോ എന്നുള്ളത്. കനോട്ട് ചേഞ്ച് ദി സെറ്റിങ്സ്, ട്രൈ അഗെയിൻ, പ്ലീസ് ട്രൈ അഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ഒരു സെറ്റിങ്സ് കുറച്ചും കൂടെ ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്, കുറച്ചും കൂടെ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. തീർച്ചയായും ഈ ഒരു അപ്ഡേഷൻ നിങ്ങളുടെ കയ്യിലും എത്തും, നമ്മൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. ഇതൊരു ഈ ഒരു സബ്ജക്റ്റിൻ്റെ കാര്യം മാത്രമല്ല മറ്റും അഡ്മിൻമാർക്ക് വിഭജിച്ച് നൽകാവുന്ന കഴിവുകൾ എന്താണെന്നുള്ളതിനെ കുറച്ചും കൂടെ ഒരു വിശദീകരണത്തിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡയലോഗ് തന്നെയായിരിക്കും ഇനി വരുന്ന അപ്ഡേഷനിൽ ഉണ്ടാവുക. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ല, ഉടൻ തന്നെ ഇത് ആക്റ്റീവ് ആവും എന്നാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു അറിയിപ്പ്. മ്യൂട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ഒരു കണക്കനുസരിച്ച് നമുക്ക് ഈ ഒരു ഗ്രൂപ്പ് മ്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ തന്നെ പുതിയൊരു വാർത്ത ഞാൻ കേട്ടു. നമുക്കറിയാം നമ്മുടെ വാട്സാപ്പുകൾ വിലക്ക് വാങ്ങിയിരിക്കുന്നത് വാട്സാപ്പിൻ്റെ ഇപ്പോഴത്തെ മുതലാളി എന്ന് പറയുന്നത് സുക്കർബർഗാണ്. അതായത് കമ്പനി ഫേസ്ബുക്ക് വാങ്ങിയിട്ടുണ്ട് വാട്സാപ്പ്. അപ്പം വാട്സാപ്പ് ഫേസ്ബുക്ക് വാട്സാപ്പിനെ ഫേസ്ബുക്ക് ഏറ്റെടുത്ത കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും പച്ചവെള്ളം പോലെ അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്കാണ് ഞാൻ ഇനി പറയുന്നത്. കാരണം ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ഉപഭോക്താക്കളുണ്ടെങ്കിലും ഇപ്പോൾ കേൾക്കാൻ സാധിച്ചു അതെത്രത്തോളം പ്രാബല്യത്തിൽ വരുമെന്നറിയില്ല. അതായത് ഫേസ്ബുക്കിലെ ഫേക്ക് ഐഡികൾ നിരോധിക്കാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിൻ്റെ ഭാഗത്തു നിന്നും ഫേക്ക് ഐഡി ക്രിയേറ്റ് ചെയ്യുന്നതിനെ തടയിടാൻ വേണ്ടിയിട്ട് അവരൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യൻ സിറ്റിസൺ ആണ് എങ്കിൽ അവർ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആധാർ കാർഡ് ഫേസ്ബുക്കുമായിട്ട് ലിങ്ക് ചെയ്യണമെന്ന്. ഇപ്പോൾ എല്ലാ സാധനങ്ങളുമായിട്ടും ഒരു ഇത് ലിങ്കായിട്ട് വരുന്നൊരു അവസ്ഥാഗതിയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ വരെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ചൊരു കോംപ്ലിക്കേറ്റ് ആയ കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊരു ന്യൂസാണ്, ഫേസ്ബുക്ക് ഇതിനെപ്പറ്റി ഒഫീഷ്യലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് വെച്ച് അത് ട്രയൽ ആയിക്കൊണ്ട് ഇത്തരം ഓപ്ഷനുകൾ ഇപ്പോൾ അക്കൗണ്ട് എടുക്കുന്നവരോട് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്. ഇനി ഭാവിയിൽ ഒരു പക്ഷേ ആധാർ കാർഡ് ഇല്ലാത്തവർക്ക് ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ കഴിയാൻ സാധിക്കുമോ എന്നൊക്കെ ഉള്ളത് കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള അഭ്യൂഹം ന്യൂസ് പരക്കെ പരന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഫേസ്ബുക്കും ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യണം, എന്നാലേ സോഷ്യൽ മീഡിയാസൊക്കെ യൂസ് ചെയ്യാൻ കഴിയൂ എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം നമ്മളെ പ്രൈവസിയെ ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരിക്കലും നമ്മൾ ഒരു ഫേക്കായിട്ടുള്ള ഐഡി ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫേസ്ബുക്കിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു നീക്കം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്തിരുന്നാലും ഇതെത്രത്തോളം പ്രാബല്യത്തിൽ വരുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല. നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കളികളാണ് അതൊക്കെ തന്നെ. അതുപോലെ തന്നെ 2018 കൂടി വരുന്ന പുതിയൊരു അപ്ഡേഷൻ നമുക്കറിയാം, നമ്മുടെ ആൻഡ്രോയിഡ് ഫോണുകൾ, ആൻഡ്രോയിഡ് ഫോണിന് 2.4ന് താഴത്തേക്കുള്ള എല്ലാ ആൻഡ്രോയിഡ് ഫോണുകളിൽ നിന്നും വാട്സാപ്പുകൾ വർക്കിംഗ് ആവുന്നതല്ല. അതായത് പഴയ കാലത്തെ ആൻഡ്രോയിഡ് ഫോണുകൾ, ആദ്യകാല ആൻഡ്രോയിഡ് ഫോണുകൾ, അതായത് 2.5, 2.4 ആ ഒരു സീരീസിലുള്ള ആ ഒരു 2 സീരീസിൻ്റെ താഴത്തേക്കുള്ള ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊന്നും തന്നെ വാട്സാപ്പുകൾ 2018 വർക്ക് ആവുന്നതല്ല. 2018 2.5ന് മുകളിലോട്ടുള്ള എല്ലാ ആൻഡ്രോയിഡ് ഓയസിലും മാത്രമായിരിക്കും വാട്സാപ്പുകൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, നിങ്ങളുടെ ഫോണ് ചെറിയ ഫോണാണെങ്കിൽ നിങ്ങൾ ഫോണ് ചേഞ്ച് ചെയ്യുക. ഇപ്പോൾ ജലീബിയും കിറ്റ്കാറ്റും ഒക്കെ ഒരു നോർമൽ പ്രൈസിൽ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു കാര്യമല്ല. പഴയ വാട്സാപ്പ്, പഴയ കുഞ്ഞു ഫോണുകളിൽ, പഴയ പണ്ട് കാലത്തെ ആൻഡ്രോയിഡ് ഇറങ്ങിയ കാലത്തുള്ള ഫോണുകളിലൊക്കെയാണ് ഇത് നിരോധിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ 2018 അത് പൂർണ്ണമായും ബ്ലോക്ക് ആകുമെന്നാണ് അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിച്ച റിപ്പോർട്ട്.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്തിരുന്നാലും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഈ ഒരു അറിയിപ്പ് നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. പുത്തൻ ചിന്തയും പുതിയ അറിവുമായിട്ട് പുതിയ കാഴ്ചപ്പാടുമായിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യും പുതിയ ആശയങ്ങൾ. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്ത എപ്പിസോഡിൽ കാണും വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. ഹലോ, യെസ് യു വിഷൻ വേൾഡ് എന്ന ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. ചാനൽ സംപ്രേഷണം ചെയ്യുന്ന വീഡിയോകൾ തത്സമയം അറിയിപ്പുകൾ ലഭിക്കുവാൻ സൈഡിലുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് ആൻഡ് കമൻറ്റുകൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ചാനൽ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് സന്ദേശങ്ങൾ അയക്കുക. പുതിയ എപ്പിസോഡിൽ കാണും വരെ എല്ലാവർക്കും താങ്ക് യു so much.